പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർ സമരജീവികളാണ്. ആ കർഷകരെ അങ്ങനെ സമരരംഗത്ത് ഇരുത്തിയിരിക്കുന്നത് ഏതാനും ചില ശക്തികളുടെ പിൻബലത്തിലാണ് എന്നാണ് മോദി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെ ഈ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവരെ ആദ്യം പാകിസ്ഥാനികളെന്ന് വിളിച്ചു, പിന്നീട് ചൈനക്കാരെന്ന് വിളിച്ചു, പിന്നെ ഖാലിസ്ഥാനികൾ എന്ന് വിളിച്ചു, പിന്നെ മാവോയിസ്റ്റുകൾ എന്ന് വിളിച്ചു. അങ്ങനെ തരം തരം ഓരോരോ പേര് നൽകി ഈ സമരം ചെയ്യുന്നവരെയൊക്കെ അധിക്ഷേപിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കൊന്നും വിജയം നേടാൻ സാധിച്ചില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അതൊക്കെ മാറ്റി കുറേ സമരജീവികൾ ഈ സർക്കാരിനെതിരെ സമരത്തിനിറങ്ങിയിരിക്കുകയാണ് എന്നുള്ള പരാമർശം അദ്ദേഹം നടത്തുന്നത്. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതാക്കൾ പ്രധാനമന്ത്രിയുടെ ആ പരാമർശത്തിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. സമരജീവികളാണ് പ്രധാനമന്ത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന്. മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും ബാലഗംഗാധര തിലകനും ഭഗത് സിംഗും സുഖ്ദേവുമൊക്കെ സമരജീവികളായിരുന്നു എന്ന്. സ്വാതന്ത്ര്യസമരത്തെ ഒറ്റിക്കൊടുക്കുകയും 6 തവണ ബ്രിട്ടീഷുകാരന് മാപ്പെഴുതി കൊടുക്കുകയും നിങ്ങളുടെ ഷൂ വേണമെങ്കിലും തുടച്ചു തരാമെന്നും പറഞ്ഞ സവർക്കറുടെ പിന്മുറക്കാർക്ക് സമരമെന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല, സമരസപ്പെടൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ, അതാണ് കർഷക സംഘടനാ നേതാക്കൾ പറഞ്ഞത്. ഇനി പോട്ടെ, ഒരു സമരജീവിയുടെ നിരാഹാര സത്യാഗ്രഹം കൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയത് എന്നെങ്കിലും ഓർമ്മിക്കാനാകുമോ ബി ജെ പിക്കാർക്ക്? അണ്ണാ ഹസാരെ, നിങ്ങളുടെ സ്വന്തം സമര ഏജന്റ്, ആ സമരജീവി രംഗത്തെത്തിയത് കൊണ്ടാണല്ലോ യു പി എ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പൊതുജനവികാരം രൂപീകരിച്ചെടുക്കാൻ സാധിച്ചത്. അന്നൊന്നും തോന്നിയിരുന്നില്ല കുറേ സമരജീവികൾ ഇതാ വന്നിരിക്കുന്നുവെന്ന്, കാരണം അന്ന് നമുക്ക് വേണമായിരുന്നു. ഇപ്പോൾ നമുക്കെതിരെ പറയുകയല്ലേ, അതുകൊണ്ട് അവരെ എങ്ങനെ വേണമെങ്കിലും ആക്ഷേപിക്കാമെന്നാണ്. തങ്ങളെ സമരജീവികളാക്കാൻ ശ്രമിച്ച പ്രധാനമന്ത്രിയോട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും ഇതുവരെ ഈ രാജ്യത്ത് നടന്ന സമര പോരാട്ടങ്ങളെയും നരേന്ദ്രമോദി വെറുതെ ഒന്ന് ഓർത്തെടുക്കണം എന്ന മറുപടിയാണ് കർഷക സംഘടനകൾക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. മോദി ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോൾ ആ ചർച്ച നടത്താൻ തങ്ങളും തയ്യാറാണ് എന്നവർ പറയുന്നു. നിങ്ങൾ തീയതി നിശ്ചയിച്ചുകൊള്ളൂ എന്ന് കർഷക സംഘടനകൾ പറയുന്നു. കാരണം ഇതുവരെ ഈ റിപ്പബ്ലിക് ദിന ട്രാക്ടർ റാലിക്ക് ശേഷം ഉപാധികളോടെ മാത്രമേ ചർച്ചയാകൂ എന്നുള്ള ഒരു നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതായത് തങ്ങൾ പറയുന്നത് അനുസരിക്കാമെങ്കിൽ മാത്രം ചർച്ച നടത്താമെന്നുള്ളത്. ആ കർഷക സംഘടനകൾ പറഞ്ഞു അങ്ങനെ ഉപാധികളോടെയുള്ള ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറല്ല, നിയമം പിൻവലിക്കാം എന്നുള്ള നിലയിലേക്കുള്ള ചർച്ചകൾക്ക് മാത്രമേ ഞങ്ങൾ തയ്യാറാകുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇതുവരെയും ചർച്ച നടക്കാതിരുന്നത്. അപ്പോൾ പിന്നെ പ്രധാനമന്ത്രി തന്നെ അത്തരമൊരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ നിലപാട് മുന്നോട്ട് വച്ചതിനെ കർഷക സംഘടനകൾ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഈ സമരരംഗത്തുള്ളവരെ ബോധപൂർവം ആക്ഷേപിക്കാൻ നടത്തുന്ന ശ്രമത്തെ കൃത്യമായി തന്നെ അവർ എതിർക്കുകയും ചെയ്യുന്നു, അവർ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. സമരജീവികൾ എന്ന് വിളിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഇപ്പോൾ മോദിജിയുടെ മോക്കിന് മുന്നിൽ നടക്കുന്ന സമരം വരെ ആ സമരജീവികളുടെ സഹന പോരാട്ടമായിരുന്നു ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ചത് എന്ന ഓർമ്മ വേണം എന്ന് അവർ ആവർത്തിച്ച് പറയുന്നു.